ആദരണീയരായ പി എം കെ ഉസ്താദ്, അവരുടെ പേരിലാണ് നാമധേയത്തിലാണ് നമ്മുടെ ഈ വേദിയുള്ളത്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിന് അള്ളാഹു സന്തോഷവും നമുക്കും അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്നത് ആഗ്രഹിക്കുകയാണ്. നമുക്കെങ്ങനെ വിജയം നേടാം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കാനുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയം പരലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ഭൗതിക ലോകം ശാശ്വതമല്ല എന്ന് വിശ്വസിക്കുകയും നമുക്കെല്ലാം ശാശ്വതമായ ഒരു ലോകം, അത് ആഖിറമാണ് പരലോകമാണെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുകയോ പാകപ്പെടുത്തേണ്ട അവരോ ആണ് ഈമാനുള്ള മുഅ്മിനീങ്ങൾ, പുരുഷന്മാരായാലും സ്ത്രീകളായാലും. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വിജയം വിജയമായി കണക്കിലെടുക്കുന്നത് ആ പരലോക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ വിജയികൾ, ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവർ വിജയികളാണ് എന്ന് അർത്ഥം നൽകുന്ന ഒരുപാട് പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. എല്ലാം പറയാൻ ഇപ്പോൾ ഇവിടെ നേരമില്ല. കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ വിജയികൾ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വൽ വസ്നു യൗമഇദിൻ ഹഖ്, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഓ ജനങ്ങളെ, അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് വൽ വസ്ന്, മനുഷ്യരുടെ ജനങ്ങളുടെ നന്മകൾ തിന്മകൾ തൂക്കുന്ന ഒരു ദിവസം ഉണ്ട്. ആ ഒരു മനുഷ്യന്റെ നന്മയെ തിന്മയെ തൂക്കുക എന്നത് പ്രവണത അൽ ഹഖ്, അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ്, അത് ഇല്ലാത്തതല്ല. ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ ചെയ്ത നന്മകളും തിന്മകളും അതെല്ലാം ഒരു തുലാസിൽ തൂക്കപ്പെടുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. ആ ദിവസം ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെ സൽക്കർമ്മങ്ങൾക്കാണോ കനം കൂടുതലുള്ളത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് ഖുർആൻ പറയുന്നു. വീണ്ടും അല്ലാഹു തആല പറയുകയാണ്, വമൻ ഖഫ്ഫത്ത് മവാസീനുഹു, ആ തൂക്കം അത് കുറഞ്ഞു പോയാൽ, വേണ്ട തൂക്കമില്ലാതെയായാൽ, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്രിമൂൻ, ആ വിഭാഗം ആളുകൾ സത്യത്തിൽ അവരുടെ സ്വശരീരങ്ങളെ പരാജയപ്പെടുത്തിയവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ولقد مكنناكم في الارض ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ നാം സൗകര്യം ചെയ്തു തന്നിരിക്കുകയാണ്. وجعلنا لكم فيها معيش, ആ ഭൂമിയിൽ നിങ്ങളുടെ ജീവിത വഴിയാധാരത്തിന് ധാരാളം വഴികൾ നാം നൽകിയിരിക്കുകയാണ്. قليلا ما تشكرون, പക്ഷേ പലപ്പോഴും അല്ലാഹുവിന് കാണിക്കുന്ന നന്ദി അത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടതാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ വിജയം തീരുമാനിക്കുന്നത് ആ മീസാനാകുന്ന തുലാസിൽ സൽക്കർമ്മങ്ങൾ കാരണമായി ആ തുലാസിന് കനം കൂടുമ്പോഴാണ് എന്നാണ് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയായ പുരുഷനും സത്യവിശ്വാസിനിയായ സ്ത്രീയും എല്ലാം ചിന്തിക്കേണ്ടത് ആ തുലാസിന് കനം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് കണ്ടറിയുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരിക എന്നതാണ് ഒരു മുസ്ലിമായ മനുഷ്യനും ചെയ്യേണ്ടത്.
ഏതുവരെ ബഹുമാനപ്പെട്ട സയ്യിദുന ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മഹാനവരികൾ ആ തുലാസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കാണാം. ആ തുലാസിന്റെ വിശേഷണം എന്താണ്? മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിന്റെ വിശേഷണം ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു വാക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ഇന്നഹു ലയഅതിർ റജുലൽ അദീമുസ് സമീനു യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹു ലയഅതിർ റജുലുൽ അദീമുസ് സമീനു, നല്ല കനമുള്ളൊരു മനുഷ്യൻ ഖിയാമത്ത് നാളിൽ വരികയാണ്. അസ്സമീ, നല്ല തടിയനാണ്, മല്ലനാണ്, നല്ല തടിയുള്ള ആളാണ്, വെയിറ്റുള്ള ആളാണ്, നല്ല ഹൈറ്റും വെയിറ്റുമൊക്കെ ഉള്ള ഒരാള് ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ വരികയാണ്. പക്ഷേ ആ മനുഷ്യനെങ്കാലും തുലാസിലങ്ങ് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദാ, അത്രയും വെയിറ്റും ഹൈറ്റുമുള്ള നല്ല തടിയുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നു നന്മകളും തിന്മകളും തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസ് ആ തുലാസിലങ്ങി വെച്ചാൽ ഇത്രയും വലിപ്പവും ഭാരവും കണവുമെല്ലാം ഉണ്ടായിട്ട് പോലും ഒരു കൊതുകിന്റെ ചെറുകിന്റെ ഭാരം പോലും ആ തുലാസിന് കിട്ടൂല. കാരണം എന്താണ്? ഈ മനുഷ്യനിൽ തടിയില്ലാഞ്ഞിട്ടല്ല, അതേ വൈകിട്ടില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ മനുഷ്യന്റെ ശരീരം നോക്കിയിട്ടല്ല തുലാസിന് കനം കൂടുന്നത്, മറിച്ച് ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾ നോക്കിയിട്ടാണ് ആ തുലാസിന് കനം കൂടുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇഖ്റഉ ഇൻ ശീതു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഖുർആനിലെ ഒരു ആയത്ത് ഓതാം, ഫലാ നഖീമു ലഹു യൗമൽ ഖിയാമത്തി വസ്നാ, ഈ വരുന്ന ജനങ്ങൾ എത്ര കനമുള്ളവരായാലും എത്ര ഭാരമുള്ളവരായാലും അവരുടെ ഭാരത്തിന് ഒരു തൂക്കം പോലുമില്ല കേട്ടോ, അവരുടെ വെയിറ്റിനൊരു തൂക്കം പോലുമില്ല. യഥാർത്ഥത്തിൽ തുലാസിൽ കനം കിട്ടേണ്ടത് ആ ഖിയാമത്ത് നാളിൽ വരുന്ന ജനങ്ങൾ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾ മുഖേന തുലാസിന് ഭാരം കിട്ടേണ്ടതാ. ആ രൂപത്തിൽ തുലാസിന് സൽക്കർമ്മങ്ങളെ കൊണ്ട് ഭാരം കിട്ടിയാൽ, കനം കൂടിയാൽ യഥാർത്ഥത്തിൽ അവരാണ് വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഒരു ഈമാനുള്ള മനുഷ്യൻ ആ തുലാസിന് എങ്ങനെ ഭാരം കിട്ടും അതാണ് ചിന്തിക്കേണ്ടത്. ചില പ്രവർത്തനങ്ങളുണ്ട്, ആ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കാഴ്ചവെച്ചാൽ തുലാസിന് നല്ല കനം കിട്ടൂ. വേറെ ചില പ്രവർത്തനങ്ങളുണ്ട്, രണ്ട് രൂപത്തുള്ള പ്രവർത്തനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ കൊണ്ടുവരുന്ന വിഷയം. ചില പ്രവർത്തനങ്ങളെ കൊണ്ട് തുലാസിന് നല്ല കനം
കിട്ടും. വേറെ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് തുലാസിന് കനം കുറഞ്ഞു പോകൂ. കനം കുറഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കനം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതാണ് ഒരു ഈമാനുള്ള മനുഷ്യൻ കാഴ്ചവെക്കേണ്ടത് കേട്ടോ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മീസാനാകുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം കിട്ടാനുള്ള പ്രവർത്തനം എന്താ? നിസ്കാരത്തേക്കാൾ, ഖുർആൻ ഓത്തിനേക്കാൾ. ആ നിസ്കാരം ഉപകരിക്കണമെങ്കിൽ, ഖുർആൻ ഓത്ത് ഉപകരിക്കണമെങ്കിൽ ഒരു ഈമാനുള്ളവൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യമാണ് സത്യത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനമുണ്ടാക്കുന്നത്. അതിനേക്കാളും കനമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം വേറെയില്ല. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ വുളിഅ ഫിൽ മീസാനി ഷൈഉൻ നഫ്ഖലു മിൻ ഹുസ്നിൽ ഖുലുഖി. ഒരു മനുഷ്യന്റെ തുലാസിൽ ഏറ്റവും ഭാരം നൽകുന്ന ഒന്നേതാണ്? മനുഷ്യ സൽസ്വഭാവമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി പോയത് അതാണ്. നിസ്കാരത്തിനൊരു കുറവുമില്ല, പള്ളിയിൽ ജമാഅത്തിൽ വരുന്നതിനൊരു കുറവുമില്ല, വഅദ് പറയുന്നതിനൊരു കുറവില്ല, വഅദ് കേൾക്കുന്നതിനൊരു കുറവില്ല, സ്വലാത്തിന് കുറവില്ല, ദിക്റിന് കുറവില്ല, തസ്ബീഹിന് കുറവില്ല. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, വഅദ് കേൾക്കുന്നതിനൊരു കുറവുണ്ടോ? ഒരു നാട്ടിൽ വയത് സംഘടിപ്പിച്ചാൽ പലപ്പോഴും പറയാറുണ്ടല്ലോ, പുരുഷന്മാരൊരൽപ്പം കുറഞ്ഞാലും സാരമില്ല ഉസ്താദേ. വയതിന് വരുന്ന ഉസ്താദുമാരോട് സംഘാടകർ പൊതുവായി പറയുന്നൊരു ഡയലോഗാണത്, പുരുഷന്മാരൊരൽപ്പം കുറഞ്ഞാലും സാരമില്ല, സ്ത്രീകൾ ധാരാളമുണ്ട് കേട്ടോ. ചോദിക്കട്ടെ ഉമ്മമാരെ, എത്ര കണ്ട് സൽസ്വഭാവികളാണ് നാം? ചോദിക്കട്ടെ സഹോദരിമാരെ, എത്ര കണ്ട് സൽസ്വഭാവികളാണ് നാം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഓ മനുഷ്യ, നിസ്കാരത്തെക്കാളും ഖുർആൻ പാരായണത്തെക്കാളും ദിക്റിനേക്കാളും മറ്റുള്ള എല്ലാത്തിനേക്കാളും സദേ തുലാസിന് ഏറ്റവും കൂടുതൽ ഭാരം കിട്ടുന്നത് ഏതാണ്? ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണ് കേട്ടോ. ആ സൽസ്വഭാവമില്ലാതെയായി പോയതാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. കാരണം എന്താണ്? മനസ്സിൽ കിബിറ് വന്നു പോയാൽ സൽസ്വഭാവത്തിനെതിരാണത്. പാപ്പാനോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാതെയായാൽ, ഉമ്മാനോട് എങ്ങനെ പെരുമാറണമെന്നറിയാതെയായാൽ സൽസ്വഭാവത്തിന്റെ കുറവാണത്. നാട്ടിലെ പ്രായം ചെന്ന ഒരാളോട് എങ്ങനെ മിണ്ടണമെന്നറിയാതെയായാൽ, ആലിമീങ്ങളെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയാതെയായാൽ, സാദാത്തുക്കളെ എങ്ങനെ ആദരിക്കണമെന്നറിയാതെയായാൽ സൽസ്വഭാവമില്ലാത്തതിന്റെ കാരണമാണത്. സുബ്ഹാനല്ലാഹ്, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഭാര്യമാർക്കറിയില്ല, ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഭർത്താക്കന്മാർക്കറിയില്ല. കേവലം ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിച്ചാൽ മതിയുമോ? ഈ അടുത്ത് ഒരു കേരളത്തിലെ ഒരു സ്ത്രീയുടെ ഒരു വോയിസ് മെസ്സേജ് വാട്സപ്പിലൂടെ എല്ലാം വൈറലാവുകയാണ്. ഏകദേശം 11 മിനിറ്റുള്ള ഒരു ക്ലിപ്പാണത്. ആ ക്ലിപ്പിൽ പ്രായം ചെന്ന ഒരു തള്ള പറയുകയാണ്, പ്രായം ചെന്ന ഒരു ഉമ്മ പറയുകയാണ്, എല്ലാ ഉസ്താദുമാരും ഭർത്താക്കന്മാരെ ബഹുമാനിക്കണമെന്ന് ഭാര്യമാരോട് പറയാറുണ്ട്. ഏത് ഭർത്താക്കന്മാരെയാണ് ബഹുമാനിക്കേണ്ടത്? ഏത് ഭർത്താക്കന്മാരെയാണ് സ്നേഹിക്കേണ്ടത്? എന്നിട്ട് ആ പ്രായം ചെന്ന ഉമ്മ പറയാണ്, എന്റെ ഭർത്താവിനിപ്പോ 70 വയസ്സാ.
ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് ഭർത്താക്കന്മാരോട് എന്തിനു പറയുന്നില്ല എന്നിട്ട് പറയാണ്, അതേ സ്വകാര്യ മുറിയിൽ വന്ന് ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ പോലും എന്റെ തൊട്ടടുത്ത് ഭാര്യ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാത്ത ഭർത്താക്കന്മാരില്ലയോ. ഭാര്യന്റെ മുന്നിൽ തന്നെ നെറ്റ് തുറന്ന് അശ്ലീല ദൃശ്യങ്ങള് കാണുന്ന ഭർത്താക്കന്മാരെ ബഹുമാനിക്കണമെന്നാണോ ഉസ്താദേ പറയുന്നതെന്നും പറഞ്ഞ് 11 മിനിറ്റുള്ളൊരു വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാ. ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം എന്ന് മാത്രമാണോ ഭാര്യമാരോട് സ്നേഹം പറഞ്ഞത്? അല്ല, ഭാര്യമാരെ വല്ലാതെ സ്നേഹിക്കണം കേട്ടോ. ഒരു മനുഷ്യൻ ഏറ്റവും നല്ലവനാകുന്നത് എപ്പോഴാണ്? സ്റ്റേജിൽ കയറിയിട്ട് വാദ് പറയുമ്പോഴല്ല, വാദ് സംഘടിപ്പിക്കുമ്പോഴല്ല. ആ വാദ് പറയുന്ന മുസ്ലിയാരാണെങ്കിൽ തന്നെ വീട്ടിലെത്തിയാൽ ആ മുസ്ലിയാരുടെ ഭാര്യനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അത് നോക്കിയിട്ടാണ് ഒരു മുസ്ലിയാര് തന്നെ ഖൈറാകുന്നത്. ഖൈറുക്കും ഖൈറുക്കും ലിയഗ്ലികോ, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാരാണെന്നറിയാമോ? സ്വന്തം ഭാര്യനോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരാരാണ്, സ്വന്തം കുട്ടികളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാരാണ്, അവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മീസാനാകുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനമുണ്ടാക്കുന്ന പ്രവർത്തനം സൽസ്വഭാവമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തുലാസിൽ എങ്ങനെ കനം കൂട്ടണം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ഈമാൻ ഏറ്റവും വലിയ പ്രധാനമാണ്. ഈമാൻ വലുതാ ആ മോമിനായ മനുഷ്യനിലുള്ള ഈമാൻ തന്നെ തുലാസിൽ വലിയ കനം കൂട്ടുന്നതാ. അല്ലാഹു തആല നമുക്ക് നല്ലവണ്ണം ഈമാൻ തരട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യനിലുള്ള ഈമാൻ തന്നെ തുലാസിൽ നല്ല ഭാരമുണ്ടാക്കുന്നതാണ്. ഈമാൻ വളരെ പ്രധാനമാണ്. ഏതുവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ തുലാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകപ്പെടും, സൽക്കർമ്മങ്ങളും തിന്മകളുമെല്ലാം തൂക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകപ്പെടും. ആ തുലാസിന്റെ ഒരു തട്ടിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നതെല്ലാം അവിടെ ഇടുകയാണ്. നോക്കുമ്പോ 99 റെക്കോർഡ്സുകൾ അവിടെ ഇങ്ങനെ കൊണ്ടുവരും. 99 റെക്കോർഡ്സ്, ആ റെക്കോർഡ്സുകളിൽ മുഴുവനുമുള്ളത് ഫിഹാ ഖതായാഹു വദുനൂബുഹു, ജീവിതത്തിൽ ചെയ്ത തെറ്റുകളും പാപങ്ങളുമാണ്. നിസ്കാരം ഒഴിവാക്കിയത് ആ കൂട്ടത്തിലുണ്ട്, കള്ളുകുടിച്ചത് ആ കൂട്ടത്തിലുണ്ട്, വ്യഭിചരിച്ചതുണ്ട്, ചീത്ത പറഞ്ഞതുണ്ട്, മോഷ്ടിച്ചതുണ്ട്, കവർച്ച ചെയ്തതുണ്ട്, ഗീബത്ത് പറഞ്ഞതുണ്ട്, നമീമത്ത് പറഞ്ഞതുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിച്ചതുണ്ട്, അക്രമിച്ചതുണ്ട്, ചീത്ത പറഞ്ഞതുണ്ട്, അടിച്ചതുണ്ട്, എല്ലാ തിന്മകളും ആ കൂട്ടത്തിലുണ്ട്. ആ 99 റെക്കോർഡ്സിലും തിന്മകളാണുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ ഒരു ഏട് കൊണ്ടുവരപ്പെടും. ആ ഏട്ടിന്റെ വലിപ്പം എത്രയാണ്? ഒരു വിരൽ തുമ്പിന്റെ വലിപ്പമാണ് ആ ഏടിനുള്ളത്. ഒരു വിരൽ തുമ്പിന്റെ വലിപ്പമാണ് അതിനുള്ളത്. ആ ഏട്ടിലുള്ളത് ഒരൊറ്റ കാര്യമാ 99 കടലാസിലും ഉള്ളത് ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ മുഴുവനുമാണ്. അവസാനം കൊണ്ടുവരപ്പെടുന്ന ഒരു ചെറിയ ഏട്, ആ ഏടിന്റെ വലിപ്പം എത്രയാണ്? ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, കൈയുടെ വിരൽ തുമ്പിന് നിങ്ങൾ കാണാറില്ലയോ? ആ വിരൽ തുമ്പിന്റെ വലിപ്പമാണ് ആ ഗ്രന്ഥമുള്ളത്. ആ ഏടിലുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഏതാണത്? ഫീഹാ ഷഹാദത്തു വല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ആ വിരൽ കൊടിയുടെ വലിപ്പത്തിലുള്ള ഏട്ടിലുള്ളതൊരൊറ്റ കാര്യമാണ്. അതെന്താണ്? അല്ലാഹുവിനെ കൊണ്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുള്ള ഷഹാദത്ത് ഉണ്ടല്ലോ, ആ ഈമാൻ മാത്രമാണ് ആ ഏട്ടിലുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അംറ് തങ്ങൾ പറയുകയാണ്, ഫതൂലു ഫിൽ കിഫാ, ആ ഒരു ഏടിനെ കൊണ്ടുവന്ന് ഒരു തുലാസിലങ്ങ് വെക്കുകയാണ്. ഒരു തുലാസിന്റെ മറ്റേ തട്ടിലോ 99 കടലാസും കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ 99 കടലാസിലുമുള്ളത് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത തിന്മകളാണ് കേട്ടോ. പക്ഷേ അവിടെ കനം കിട്ടുന്നത് ഏതിനാണ്? ഈ 99 കടലാസിലുള്ള കുറ്റങ്ങൾക്കല്ല, ഈ ഈമാനാകുന്ന ഷഹാദത്ത് ഏതൊരു ഏട്ടിലാണോ ഉള്ളത്, ആ ഏട് കൊണ്ട് വന്ന് വെക്കുന്ന തുലാസിന്റെ തട്ടേതാണോ അതിന് കനം കിട്ടിപ്പോയി. കാരണം അത് ഈമാനിന്റെ പവറാണ് കേട്ടോ. അപ്പൊ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത് ആ ഈമാനിനെ കാത്തു സൂക്ഷിക്കാനാണ്, ആ ഈമാനിനെ നിലനിർത്താനാണ്, ആ ഈമാനിന്റെ കനം കൂട്ടാനാ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചില പ്രവർത്തനങ്ങളുണ്ട് ഉമ്മമാര് ശരിക്കും കേൾക്കണോ, ചില വാക്കുകളുണ്ട്, ചില വചനങ്ങളുണ്ട്, ആ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നാൽ തുലാസിന് നല്ല കനം കെട്ടിപ്പോകും കേട്ടോ. ഏതാണത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതിൽ ഒന്നാമത്തേത് ദിക്റുല്ലാഹ്, അല്ലാഹനെ ഓർത്ത് ദിക്റ് ചൊല്ലണം. അതിന് നമുക്കിപ്പോ എവിടെ നേരമുള്ളത്? സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു ദിവസത്തിൽ ഞാൻ ഇത്ര ദിക്റ് ചൊല്ലി തീർക്കുമെന്ന് തീരുമാനിക്കുന്ന മുസ്ലിം എവിടെ? ഓ ഉമ്മമാരെ, സിനിമ കാണാൻ ധാരാളം സമയങ്ങളുണ്ട്, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കാൻ എമ്പാടും സമയമുണ്ട്, വാട്സപ്പിൽ സമയം ചെലവഴിക്കാൻ ധാരാളം മണിക്കൂറുകളുണ്ട്, ദിക്റ് ചൊല്ലാൻ നേരമെവിടെ? തസ്ബീഹ് ചൊല്ലാൻ നേരമെവിടെ? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. അല്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുകയാണ്, രണ്ട് വചനങ്ങളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, രണ്ട് വചനങ്ങളുണ്ട് കലിമത്താനി, ആ രണ്ട് വചനങ്ങൾ ഖഫീഫതാനി അലല്ലിസാൻ, നാവിന് വളരെ ലഘുവായ രണ്ട് വചനമാണ് എന്ന് പറഞ്ഞാൽ കുറെ വലിപ്പമൊന്നുമില്ല ആ വചനങ്ങൾക്ക്, രണ്ട് ചെറിയ പദങ്ങളാണ്, ചെറിയ വചനങ്ങളാണ്. പക്ഷേ സഖീലതാനി ഫിൽ മീസാൻ, ആ രണ്ട് വചനങ്ങളെ തുലാസിൽ വന്നു വെച്ചാലോ നല്ല ഭാരമാണ് തുലാസിന് കിട്ടുന്നത്. ഹബീബത്താനി റഹ്മാൻ, ആ രണ്ട് വചനങ്ങൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ രണ്ട് വചനങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. ഇന്നത്തെ വയലിന്റെ സദസ്സിൽ വെച്ചൊരു തീരുമാനമെടുക്കണോ, നമ്മൾ ഏതായാലും ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടല്ലേ ഇവിടെ വന്നത്, നിങ്ങളും വന്നത് അതിനു വേണ്ടിയാണ്, ഞാനും വന്നത് അതിനു വേണ്ടിയാണ്. എന്നാ പിന്നെ നമ്മുടെ തുലാസിന് ഖനമുണ്ടാക്കാൻ പറ്റിയ ഒരു രണ്ട് ദിക്ര് നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കിയാൽ എന്താ? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു തീരുമാനമെടുത്തു പോകണം, ഇൻഷാ അല്ലാ ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ആ രണ്ട് പദങ്ങൾ വചനങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ നിത്യമാക്കും കേട്ടോ. ഏതാണ് ആ രണ്ട് പദങ്ങൾ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. ഈ രണ്ട്
എന്റെ പദങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കിയാൽ തുലാസിന് വലിയ കനം കിട്ടുമെന്നാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി മറ്റൊരു ദിക്റും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ പെട്ടൊരു മഹദിയല്ലേ, ജുവൈരിയ റളിയല്ലാഹു അൻഹാ. ആ മഹദി പറയുകയാണ്, ഒരിക്കൽ മഹദിയുടെ അരികിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരാവിലെ പുറപ്പെടുകയാണ്. ഹൈന സല്ല സുബ്ഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹ് നിസ്കരിച്ചിട്ട് പുറപ്പെടുകയാണ്. മഹദിയാണെങ്കിലോ അവിടുത്തെ മുറിയിലാണുള്ളത്. സുമ്മ റജഅ ബഅദാ അൻ ളുഹാ, ളുഹാന്റെ സമയമായപ്പോഴാണ്, സൂര്യന് തെളിച്ചം കിട്ടിയ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുന്നത്. ഹബീബായ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ വഹിയ ജാലിസ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. മഹദിയവരുകൾ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് ചോദിച്ചു, മാ സിൽതി അലൽ ഹാലില്ലതി ഫാറഖ്തുകി അലൈഹാ. അല്ലാ ജുവൈരിയ ഭാര്യനോട് ചോദിക്കുകയാണ്, ഞാൻ സുബ്ഹ് നിസ്കരിച്ച് ഇവിടുന്ന് പോയതിന് ശേഷം ഇതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ പറയാണ്, ഞാൻ അതെ, തങ്ങളെ സുബ്ഹ് നിസ്കരിച്ചിട്ട് തങ്ങൾ പോയി ഇവിടെ മടങ്ങി വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പൊ സുബ്ഹ് നിസ്കരിച്ചിട്ട് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ, എന്നാ പിന്നെ ആ സമയത്ത് നിങ്ങളൊരു നാല് കലിമത്ത് ചൊല്ലാൻ കഴിയുമോ? ഒരു നാല് പദം, ആ നാല് പദം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് ഒരു നാല് പദം, ഒരു സലാസ മറാത്ത്, ഒരു മൂന്ന് തവണ നിങ്ങൾക്കൊന്ന് ചൊല്ലിക്കൂടെയോ ജുവൈരിയ? സ്വന്തം ഭാര്യനോട് പറയാണ്. അതാണ് ഭാര്യനോട് സ്നേഹമുള്ള ഭർത്താവ്. ഒരു ഭാര്യനോട് ഭർത്താവിന് നല്ല സ്നേഹമുണ്ടെങ്കിൽ ആ ഭാര്യക്ക് തുണി വാങ്ങിക്കൊടുക്കൽ മാത്രല്ല, ഡ്രസ് വാങ്ങിക്കൊടുക്കൽ മാത്രല്ല, മറിച്ച് ആ ഭാര്യനെയും കൂടി സ്വർഗത്തിൽ എത്തിക്കാൻ എന്ത് വേണം ചെയ്യാൻ എന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഭർത്താവാണ് ഭാര്യയോട് യഥാർത്ഥ സ്നേഹത്തിലുള്ള ഭർത്താവ്. അത് കാണിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉമ്മമാരെ, ജുവൈരിയ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ തന്നെ ഇരിക്കാറുണ്ടല്ലോ, അത് ഞാൻ ഇന്ന് നേരിട്ട് കണ്ടതാണല്ലോ. എന്നാൽ ആ സമയത്ത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ആ സമയത്ത് ഒരു നാല് പദം, ഒരു മൂന്ന് തവണ ചൊല്ലിയാൽ മതി, കൂടുതൽ ചൊല്ലണ്ട. അതാണ് രണ്ടാമതായി ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് നേരത്തെ പറഞ്ഞത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീ, അത് എപ്പോ വേണമെങ്കിലും ചൊല്ലാം. ഇനി പറയാൻ പോകുന്ന ദിക്ർ നമ്മുടെ തുലാസിന് നല്ല ഭാരം കിട്ടാൻ വേണ്ടി. രണ്ടാമതായി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു നാല് പദം, ചെറിയ പദങ്ങളാണ്, ഒരു മൂന്ന് തവണ ചൊല്ലിയാ മതി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗസിനത് ബിമാ ഖുൽതി മുൻദുൽ യൗം, ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ ജുവൈരിയ, അതിനെ ഒരു തുലാസിലങ്ങ് വെച്ചിട്ട് മറ്റേ തുലാസിൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ആ നാല് പദങ്ങളെ മൂന്ന് തവണങ്ങളായി നിങ്ങൾ സുബ്ഹിക്ക് ശേഷം കൊണ്ടുവന്നാൽ അതിനാണ് കനം കൂടുതൽ കേട്ടോ. ഏതാണ് ആ നാല് പദങ്ങൾ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒന്ന് അദദ ഖൽഖിഹി, രണ്ട് വറിദാ നഫ്സിഹി, മൂന്ന് വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാന അല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി, ഒന്ന് റിളാ നഫ്സിഹി, രണ്ട് വസിനത അർശിഹി, മൂന്ന് വമിദാദ കലിമാതിഹി, നാല്. അപ്പൊ ആകെയായി പറഞ്ഞാൽ സുബ്ഹാന അല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
ഇത് എണ്ണിയാൽ നാലായിട്ടാണ് കാണുക. അതിനെ സുബഹിനിസ്കാരത്തിന് ശേഷം ചെറുപ്പക്കാരാ നമുക്ക് ഹരം കിട്ടേണ്ടത് അതിലാണ്. മയക്കുമരുന്നിലല്ല, ചീട്ടുകളിയിലല്ല, വ്യഭിചാരത്തിലല്ല. ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ ട്രെൻഡായി മാറിയിട്ടുള്ള ട്രോൾസുകളിലല്ല നമുക്ക് ഹരം കിട്ടേണ്ടത്, ദിക്ര ചെല്ലുന്നതിലാണ്. ആ ദിക്ര സുബഹിക്ക് ശേഷം നിസ്കരിച്ചതിന് ശേഷം ഒരു മൂന്ന് തവണ എങ്ങ് ചൊല്ലിയാൽ തുലാസിന് നല്ല കനം കിട്ടും കേട്ടോ. ഇത് പഠിപ്പിക്കുകയാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ കാര്യം ഏതാണ്? തുലാസിന് നല്ല കനം കിട്ടാനുള്ള മൂന്നാമത്തെ കാര്യം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അസ്വബ്റു വൽ ഇഹ്തിസാബു അലാ ഫഖദാനിൽ വലദി സാലിഹി. ഇത് ഉമ്മമാരോട് പറയേണ്ട കാര്യമാണ്. ചില ഉമ്മമാരെ കണ്ടില്ലേ, പ്രസവിച്ച ഉടനെ കുഞ്ഞങ്ങ് മരിക്കുകയാണ്. അല്ലാ, എത്ര വേദന സഹിച്ചിട്ടാണ് ഒരു ഉമ്മ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമന്നു കൊണ്ടുപോകുന്നത്? എന്നിട്ട് എത്ര വേദന സഹിച്ചിട്ടാണ് കുഞ്ഞിനെ ഒരു ഉമ്മ പ്രസവിക്കുന്നത്? ആ വേദനക്കൊരു പരിധിയുണ്ടോ? ഞാനിപ്പോൾ അതിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ പ്രസവിച്ച് നോക്കുമ്പോഴേക്ക് കുട്ടിയെ കാണാനില്ല, കാരണം കുട്ടി മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ കുട്ടികളുടെ മാതാപിതാക്കൾ, അവർക്ക് വല്ലാത്ത സബ്ർ വേണം, വല്ലാത്ത ക്ഷമ വേണം. ചിലപ്പോ എന്റെ സദസ്സിൽ അതുപോലെയുള്ള മാതാപിതാക്കൾ ഉണ്ടായേക്കാം. ഈ പരിപാടി ലൈവായി കേൾക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെക്കാളും എത്രയോ കൂടുതൽ ആളുകൾ മറുഭാഗത്തിരുന്ന് നമ്മുടെ പരിപാടി ലൈവായി കാണാനുള്ള സംവിധാനങ്ങൾ ഉള്ളതാണ്. ചിലപ്പോ അവരെന്റെ സദസ് ഇങ്ങനെ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ്. കൂട്ടത്തിൽ ചിലപ്പോൾ ചെറുപ്പത്തിൽ തന്നെ മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉണ്ടാകാം. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ഒരു കുട്ടി അങ്ങ് ലോകത്തോട് യാത്ര പറഞ്ഞാൽ ആ ബാപ്പാക്ക് നല്ല സബ്ര കിട്ടിയാൽ, ഉമ്മ നല്ല ക്ഷമിച്ചാൽ, അത് തുലാസിൽ നല്ല കനം കൂടാനുള്ള പ്രവർത്തനമാണ് കേട്ടോ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹംസൂൻ അഞ്ച് കാര്യങ്ങളുണ്ട്. മാ അസ്ഖലഗുന്ന ഫിൽ മീസാൻ, ആ അഞ്ച് കാര്യം തുലാസിൽ നല്ല കനമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. ഏതാണ് ഒന്നാമത്തേത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണ്. അത് തുലാസിന് നല്ല കനമുണ്ടാകൂ. അതുകൊണ്ടാണല്ലോ ചെറുപ്പക്കാരാ, നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ അഫ്ളു എന്ന് ഉസ്താദ് വരകൾ ചൊല്ലിയിട്ട് എല്ലാരും ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ പത്തു തവണ അങ്ങ് ചൊല്ലുകയാണ്. അതിനെ ഒരു നിസ്സാരമായി കാണണ്ട. ചില ആളുകൾക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞാൽ വല്ലാത്ത തിരക്കോടെ തിരക്ക്, ഒരു പത്ത് തവണ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലാൻ സമയമില്ല. അവരും കൂടി ഒന്ന് കേൾക്കാൻ വേണ്ടി പറയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, തുലാസിലെ നല്ല കനം കിട്ടാനുള്ള ഒരു പ്രവർത്തനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിക്രങ്ങ ചൊല്ലല്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാമത്തൊരു വചനം കൂടെയുണ്ട് തുലാസിന് നല്ല കനമുണ്ടാകും. ഏതാണത്? വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ പദം അത് ചെറിയ പദല്ല. നമ്മുടെ പള്ളിയിൽ ബാങ്ക് കേൾക്കാറില്ലേ? പള്ളിയിൽ ബാങ്ക് കൊടുക്കണ ഉസ്താദ് അത് പറയാറില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പദം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണോ? ചെറുപ്പക്കാരാ, സിനിമ പാട്ട് ഒരു ഹരമായി കാണണ്ട, മ്യൂസിക് പാട്ട് ഒരു ഹരമായി കാണണ്ട. മ്യൂസിക് പാട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു ശൈലി ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയണോ? ആ ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതിന് പകരം കൊണ്ടുവരട്ടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
പാചകവും തുലാസിൽ നല്ല കനം കൂട്ടു. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ഉണ്ടല്ലോ, എപ്പോഴാണ് അത് ചൊല്ലുന്നത്? അതേ നിസ്കാരം കഴിഞ്ഞാൽ 33 തവണ സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ചൊല്ലിയാൽ തുലാസിലെ നല്ല ഖനം കൂടുകയാണ്. അപ്പൊ ഇനി നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, തിരക്കുണ്ടെങ്കിൽ തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് എണീറ്റ് പോകണ ഒരു സ്വഭാവമുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം എന്നൊരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ, നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് നിസ്കരിക്കാനായി പള്ളിയിൽ കൊണ്ടുപോകുന്നത് വരെ മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകളുണ്ട്. നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട് നിസ്കരിക്കാൻ പോകുന്നത് മാത്രമല്ല, മറിച്ച് ആ നിസ്കാരം കഴിഞ്ഞ് മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുന്നത് വരെ പോകാറുണ്ട്. ഇന്ന് അതിന് ആളുകൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും നിസ്കാരത്തിനായി പള്ളിയിലെത്തും, നിസ്കാരം കഴിഞ്ഞ് മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യാനോ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവൂ. നാട്ടുകാരെല്ലാരും ഉണ്ടാവൂല, അങ്ങനെയാകരുത്. ഇനി നമുക്ക് ഇൻഷാല്ലാ നാട്ടുകാർ മൊത്തം അയാളെ അവസാനമായി വന്ന് യാത്രയൊക്കെയാണ്, ആ ഖബറിൽ എത്തിക്കുന്നത് വരെ നമ്മൾ അവിടെ ഉണ്ടാകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാൾ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് വരെ ഒരു മയ്യത്തിന്റെ കൂടെ പോയാൽ ആ പ്രവർത്തനം തുലാസിന് നല്ല ഭാരമുണ്ടാകും. ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്ബാഉൽ ജനാസതി ഹത്താ യുഫറദ മിൻ ദഫനിഹാ, ആ മയ്യത്തിനെ മറവ് ചെയ്യുന്നത് വരെ മയ്യത്തിന്റെ കൂടെ ഉണ്ടാവുക, അത് തുലാസിൽ നല്ല കനമുണ്ടാക്കുന്നതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തബിഅ ജനാസത, ഒരാള് ജനാസന്റെ കൂടെ പോയാൽ, മയ്യത്തിന്റെ കൂടെ പോയാൽ ഏതുവരെ കൂടെ പോയി, ഹത്താ യുസല്ല അലൈഹാ, ആ മയ്യത്തിന്റെ മേലെ നിസ്കരിക്കുന്നത് വരെ മയ്യത്തിന്റെ കൂടെ പോയാൽ, എന്നിട്ടോ അതിൽ നിന്ന് വിരമിച്ചാൽ പള്ളിയിൽ നിസ്കാരം നടക്കുന്നത് വരെ മയ്യത്തിന്റെ കൂടെയാണ്, അവിടുന്ന് മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുന്നത് വരെ മയ്യത്തിന്റെ കൂടെയാണ്. എന്നാൽ അവർക്ക് രണ്ട് ഖീറാത്തുണ്ട്. എന്താണ് ഈ ഖീറാത്ത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പറയട്ടെ, അത് പടച്ചറബ് നമുക്ക് തരുന്ന പ്രതിഫലത്തിന്റെ ഒരു കണക്കാണത്. കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. ഉസ്താദിന്റെ ദർശനം ഓതി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉക്കുട മുദരിസ് ഉസ്താദും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദ്, നമ്മളൊക്കെ പഠിക്കുന്ന കാലമാണ്. എന്നെക്കാളൊക്കെ സീനിയർ ആണ് അവരൊക്കെ. അള്ളാഹു ഈ വേദിയിലുള്ള ഉസ്താദുമാർക്കൊക്കെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പി എം കെ ഉസ്താദിന്റെ മരുമകനും കൂടിയാണ് ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദ്. അവിടെ ബുലരിക്കട്ടെ എന്ന സ്ഥലത്ത് ഞാൻ മുമ്പ് അവിടെ വാതിന് പോയിട്ടുണ്ട്. അവിടെ അൽഹംദുലില്ലാഹ് ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദിന്റെ പ്രസിഡന്റ് നേതൃത്വത്തിൽ ധാരാളം ആളുകളുടെ സഹകരണത്തോടെ, നമ്മുടെ ഹൗസിയ യൂസുഫ് സാഹേബ് ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ലവരുടെ സഹകരണത്തോടുകൂടി, ആ നാട്ടുകാരുടെ നല്ല സഹകരണത്തോടുകൂടി, പരിസരത്തുകാരുടെ നല്ല സഹകരണത്തോടുകൂടി നല്ല ഹിഫ്ളുൽ ഖുർആൻ കോളേജ് നടക്കുകയാണ്. അവിടെ പഠിക്കുന്ന ധാരാളം കുട്ടികൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അള്ളാഹു ആ മക്കളെ നല്ല ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഉക്കടത്ത് പഠിക്കുന്ന കുട്ടികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവരെയും നമ്മുടെ ദർസുകളിലൊക്കെ പഠിക്കുന്ന മക്കളെ ഉഖ്രവിയായ ആലിമീങ്ങളാക്കുമാറാവട്ടെ. ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നല്ല ഹിഫ്ളുൽ ഖുർആൻ കോളേജ് അവിടെ നടക്കുകയാണ്. പി എം കെ ഉസ്താദ് ഒരു കാലത്ത് വലിയ പ്രഭാഷകരായിരുന്നു.
ഒരുപാട് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹല്ലിന് നേതൃത്വം നൽകിയവരായിരുന്നു ഉസ്താദ് വരുക. അൽഹംദുലില്ലാ, അവിടുത്തെ പേരിലാണ് നമ്മുടെ വേദിയിലുള്ളത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെമ്മാട്ടിൽ ഇങ്ങനെ ഓടിപ്പടിക്കുന്ന സമയത്ത് ആ നാട്ടിൽ ആര് മരണപ്പെട്ടാലും മുത്താലിമീങ്ങളെല്ലാരും പോകണം എന്നാണ് ഉസ്താദുമാരെ നിയമം. ആര് മരിച്ചാലും അവിടെ പിന്നെ ഗ്രൂപ്പ് നോക്കാലൊന്നുമില്ല. എല്ലാ മനുഷ്യൻ മരിച്ചോ എന്നാ പിന്നെ അവിടെ പോകണം. അവതൊരു നല്ല സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോ മരിച്ചൂന്ന് നമുക്ക് അറിയാൽ എങ്ങനെ? അവിടെ വന്നിട്ട് ഇങ്ങനെ പറയില്ല, ഒരാൾ മരിച്ചു മേ മുറുകിക്കോളി, അങ്ങനൊന്നും പറയില്ല. വാതിൽ മുട്ടിയിട്ട് പറയും കീറാത്ത് കീറാത്ത് കീറാത്ത്. അപ്പൊ എന്താണ് ആ കീറാത്ത് എന്നൊന്ന് വന്ന് മീസാൻ ഓതുന്ന സമയത്ത് നമുക്കൊന്ന് തിരിയില്ലായിരുന്നു. കീറാത്ത് പറഞ്ഞ നമ്മ കരുതി മരിച്ചു എന്നാണ്. പക്ഷെ പിന്നീടാണ് കീറാത്ത് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഓരോ വിഷയത്തിനും ഖീറാത്തുകൾ ഉണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഒരാള് നാട്ടിൽ മരിച്ചാൽ അയാളെ കൂടെ മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ പോവുക. ആ പോയ ആൾക്ക് ഒരു ഖീറാത്താണ് കിട്ടുന്നത്. ആ ഖീറാത്തിന്റെ കണക്ക് തന്നെ ഉഹുദ് പർവ്വതത്തിന്റെ വലിപ്പമാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണുന്നത്. അതേസമയത്ത് പള്ളിയിൽ പോയി തിരിച്ചു വരാതെ പള്ളിയിൽ നിന്ന് വീണ്ടും ആ മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് വരെ മയ്യത്തിന്റെ കൂടെ തന്നെ പോയാൽ അവിടെ ഒരു ഖീറാത്തല്ല രണ്ട് ഖീറാത്താണ്. ഈ ഹദീസ് പഠിപ്പിച്ച് പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട് അയാളെ മയ്യത്ത് നിസ്കാരത്തിനായി പള്ളിയിൽ പോയി, എന്നിട്ട് പള്ളിയിൽ നിന്ന് മയ്യത്തിനെ മറവ് ചെയ്യാൻ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി, അവിടെ മയ്യത്തിനെ മറവ് ചെയ്യുന്നത് വരെ മയ്യത്തിന്റെ കൂടെ പോവുക എന്ന നല്ല പരിപാടി. ആ കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ തുലാസിൽ നല്ല കനം കൂടും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറിയ വിഷയമായി കാണുന്നതാണത്. പക്ഷേ പടച്ചറപ്പിന്റെ കോടതിയിൽ തുലാസിൽ വലിയ കനമാണ് കേട്ടോ. അപ്പൊ ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വേറെ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളുണ്ട്, ആ കാര്യമുണ്ടല്ലോ അത് തുലാസിൽ പരിഗണിക്കപ്പെടുന്നതിന് തുല്യമല്ല, അതിനേക്കാളും അപ്പുറമാണ് കേട്ടോ. അത് വലിയ പവർ ഉള്ളതാണ് ആ മൂന്ന് കാര്യം. ഏതാണ് ആ മൂന്ന് കാര്യം? ഒന്നാമത്തത് പറയുകയാണ് സ്വബുറു, നേരത്തെ പറഞ്ഞില്ലേ ക്ഷമിക്കുക. ഒരു പ്രയാസം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു സങ്കടം ഉണ്ടാകുമ്പോ നല്ല ക്ഷമിക്കുക, സ്വബുറെടുക്കുക. അതിനെ തുലാസിലുള്ളതിനേക്കാളും വലിപ്പമുള്ള പവറാണ്. രണ്ടാമത്തത് പറയാണ് അൽ അഫു അനിന്നാ, ജനങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ടൊരു തെറ്റ് ചെയ്താൽ അങ്ങോട്ട് പൊറുത്തു കൊടുക്കുക. ജനങ്ങളെ കൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ തിരിച്ചങ്ങോട്ട് പുറത്തു കൊടുക്കാൻ വലിയ പ്രയാസം. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് പലരും ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയാൻ പാടില്ല. ഇങ്ങോട്ട് തെറി വിളിച്ചാൽ അങ്ങോട്ട് തെറി വിളിക്കാൻ പാടില്ല. സയ്യിദുന അബൂബക്കറിന് സിദ്ദി, തങ്ങൾ ഇരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ. അപ്പൊ ഒരാൾ വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വല്ലാതെ തെറി പറഞ്ഞു, ചീത്ത വല്ലാതെ തെറി പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്ന് മറുപടി കൊടുത്തില്ല. രണ്ടാമതായി അയാൾക്ക് വലിയ സന്തോഷം കിട്ടി, ഒന്നും പറയാത്തോണ്ട് പിന്നെ വീണ്ടും പറയാലോ എന്ന് കേട്ടു. രണ്ടാമതായും തെരി പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അപ്പോഴും പ്രതികരിച്ചില്ല. എത്ര സമരം, എത്ര ക്ഷമിക്കും. ഇയാൾ വീണ്ടും മൂന്നാമതായി പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങോട്ടൊന്ന് പ്രതികരിച്ചു. ഈ പ്രതികരിച്ചപ്പോ അതുവരെ സദസ്സിൽ ഇരുന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് എണീറ്റ് നടന്നുപോയി. ഇത് കണ്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയി പിന്നാലെ അങ്ങ് പോയി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മനസ്സിലായി, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ആ സദസ്സിൽ വെച്ച് പ്രതികരിച്ചത് ഇഷ്ടപ്പെട്ടില്ല, തങ്ങളെ കൂടെ അങ്ങ് നടന്നുപോയി. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എന്തിനാണ് ആ സദസ്സിൽ നിന്ന് എണീറ്റ് തങ്ങൾ പുറത്തു വന്നത്?
ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ആ വന്ന മനുഷ്യൻ ഒരിക്കലും നിങ്ങളെ ചീത്ത പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നു. രണ്ടാമതായി നിങ്ങളെ ചീത്ത പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നു. ആ സമയങ്ങളിൽ, ആ രണ്ട് തവണങ്ങളിൽ നിങ്ങൾ മറുപടി പറയാതിരുന്നപ്പോ പാനലോകത്ത് നിന്ന്, ആകാശത്തിൽ നിന്ന് മലക്കുകള് താഴോട്ട് വന്നിട്ട് നിങ്ങൾക്ക് പകരമായി മലക്കുകൾ അവിടെ പറയുന്നുണ്ടായിരുന്നു, അവർ പറയുന്നത് കളവാണ്, സിദ്ദീഖ് തങ്ങളെ കുറിച്ച് അവർ പറയുന്നത് കളവാണ്, കളവാണ്, കളവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയൊന്നുമല്ല. പക്ഷേ മൂന്നാമതായി ആ മനുഷ്യൻ നിങ്ങളെ തെരി പറഞ്ഞപ്പോ നിങ്ങൾ പ്രതികരിച്ചല്ലോ, അപ്പൊ ആ സ്ഥലത്തിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ തിരിച്ചങ്ങ് പോയി. പിന്നെ ഇബ്ലീസ് ആ സ്ഥലത്ത് വന്നു, ഇബ്ലീസ് വന്ന സ്ഥലത്ത് പിന്നെ എന്നെ കിട്ടൂല, അങ്ങനെയാണ് ഞാൻ അങ്ങ് എണീറ്റ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓ സിദ്ദീഖേ, ചില വാക്കുകളുണ്ട് നാവിനെ സൂക്ഷിക്കണോ, ചില വാക്കുകളുണ്ട് ആ പദങ്ങളെങ്കാലും കടലിൽ വീണാൽ കടല് പോലും അശുദ്ധമായി പോകും കേട്ടോ. ആ വാക്കുകൾ നാവിലൂടെ വരുന്നത് സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ടാണ് സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഫിയ ബീവി വന്നു. സഫിയ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരു മഹദിയാണ്. അപ്പൊ സഫിയ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ കാണാം, പൊക്കം കുറഞ്ഞ മഹദിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഫിയ ബീവി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ആ പൊക്കം കുറഞ്ഞതിനെ പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ചില പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ, അപ്പൊ ആ പ്രയോഗം നടത്തിയിട്ട് പറഞ്ഞു, ആ അതാ വന്നു. അല്ലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ചില വാക്കുകളെ ശ്രദ്ധിക്കണം, ആ വാക്കുകൾ കടലിൽ വീണാൽ കടല് പോലും അശുദ്ധമായി പോകും, അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. ആയിഷ സയ്യിദനാ റസൂലുള്ളാഹി പറഞ്ഞു, സഫിയ ബീവിയോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, കാരണം അത് ഗീബത്ത. ചില മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, ബഡ ബഡ വന്നു എന്ന് പറയാറ്, തടിയുള്ള ആളുകളെ കുറിച്ച് പറയാം ബഡ വന്നു, അല്ലെങ്കിൽ പുള്ള വന്നു എന്ന് പറയും, അല്ലെങ്കിൽ പുള്ളി വന്നു എന്ന് പറയും, അല്ലെങ്കിൽ ദോണ്ടി വന്നു, ദോണ്ട വന്നു എന്നൊക്കെ പറയും. അത് അവർക്ക് ഇഷ്ടമില്ലാത്തതാണ്, പിന്നെ ഇഷ്ടമില്ലാതെ അയാൾ അത് അവരെ കുറിച്ച് കുറ്റം പറയലാണ്. ഉള്ളതാണെങ്കിൽ തന്നെ പൊരുത്തപ്പെടിപ്പിക്കണം. അതാണ് ജനങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അവർക്ക് അങ്ങ് പൊറത്തു കൊടുക്കുക, അത് തുലാസിലേക്കാളും അപ്പുറമാണ്, അതിന് കനം ഒന്നും കൂടി കൂടുതലാണ്. മൂന്നാമത്തത് പറഞ്ഞു, അസിയാ നോമ്പ്, നോമ്പാകുന്ന ഇബാദത്ത് തുലാസിൽ കിട്ടുന്ന കനത്തേക്കാളും അപ്പുറമാണ്. കാരണം എന്താണ്? കാരണം നോമ്പ്, ആ നോമ്പ് പടച്ച റബ്ബിനും അടിമക്കും മാത്രമേ അറിയുന്ന ഒരു ആരാധനയാണ്. സുബ്ഹാനല്ലാഹ്, റജബ് മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാ വബല്ലിഗ്നാ റമളാ. കേൾക്കുമ്പോ റമദാ മാസത്തിന്റെ സമൂസ മാത്രം ഓർമ്മ വന്നാ പോരാ, റജബ് എന്ന മാസത്തിന് വല്ലാത്ത പ്രത്യേകതയാണ്. ഹബീബായ തങ്ങൾ മൂന്ന് മാസത്തെ കുറിച്ച് മൂന്നാളിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്, റജബു ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി വറമദാനു ഷഹറു ഉമ്മത്തി. റമളാനിനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് വേണ്ടവോളം തൗഫീക് ചെയ്യട്ടെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്, ഷഅബാൻ മാസം എന്റെ മാസമാണ്, ഹബീബായ തങ്ങളുടെ മാസമാണ്, റമളാൻ മാസം എന്റെ ഉമ്മത്തിങ്ങളുടെ വസന്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നോമ്പ്, നോമ്പിനെ വല്ലാത്ത പവറാണ്, തുലാസിലെ കനം കിട്ടുന്നതിനേക്കാളും അപ്പുറമാണത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ പ്രസംഗത്തെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഏതാണ് ആ കാര്യം? അത് പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണത്. തുലാസിന്റെ കനം കുറച്ച് കളയുന്ന, തുലാസിന്റെ കനത്തെ ഇല്ലാതെയാക്കി കളയുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വരാത്തതുപോലെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ.
ഏതാണ് ആ പ്രവർത്തനം? ഒന്നാമത്തത് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് അറിയാം. പലപ്പോഴും നമ്മുടെ അമലുകളെ ഒന്നുമല്ലാതെയാക്കി കളയുന്ന ഒന്നാണത് റിയാദ്. റിയാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമാന്യം. ലോകമാന്യം എന്ന് പറഞ്ഞാൽ എന്താ? ലോകമാന്യത്തിലേക്ക് എക്സ്പ്രസ് നിറഞ്ഞിട്ട് ഒരു ട്രെയിൻ ഉണ്ട്, അതാണോ? ലോകമാന്യത്തിലേക്ക് അതല്ല. ലോകമാന്യം എന്ന് പറഞ്ഞ എന്താ? ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കുക, ജനങ്ങൾ കാണാൻ വേണ്ടി വാങ്ങുക, ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. നമ്മുടെ ഹൗസിയ യൂസഫ് സാഹിബ് അല്ലാഹു അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തെ ഇരുത്തിയിട്ടും മുഖസ്തുതി പറയൊന്നുമല്ല അദ്ദേഹം. നമ്മുടെ ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വാലമുണ്ട് ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ ഒരു വീട്ടിൽ പോയി. അബൂദാബിയിലെ അബ്ദുള്ള എന്ന സഹോദരന്റെ വീടാണ്. നിർബന്ധമായും അവിടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കണമെന്ന് ആ ചെറുപ്പക്കാരന്റെ താല്പര്യമായതുകൊണ്ട് അവിടെ തന്നെ ആക്കിയതാണെന്നാണ് നമ്മുടെ ഹൗസിയ യൂസഫ് സാഹിബ് പറഞ്ഞത്. അല്ലാഹു ആ വീട്ടുകാർക്ക് സ്വർഗത്തിലെ ആഹാരം കൊടുക്കട്ടെ, ഒപ്പം നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രവാസികളുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അപ്പോ ഉസ്താദ് അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ യൂസഫ് സാഹിബിനെ കുറിച്ച് ഉസ്താദ് പറയാ, അയാൾ ഒരു ഈമാൻദാരിയാണ്. നമ്മളെപ്പോഴും ആലിമീങ്ങളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം, തങ്ങന്മാരെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം. അത് നമ്മുടെ സ്വഭാവത്തിന് വേണ്ടി പിന്നാണ്. നമ്മുടെ ബദറുദ്ദീൻ അസേരി ഉസ്താദ് എന്നോട് വരുന്ന സമയത്ത് പറഞ്ഞു, നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങുന്ന സമയത്ത് അതിന് വേണ്ട നല്ലൊരു സംഖ്യ കയ്യിൽ ശേഖരിച്ച് വെച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഉണ്ട് ഉസ്താദെ, വേണമെങ്കിൽ ചോദിക്കണം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അങ്ങനെ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുള്ളൂ. അങ്ങനെ നിങ്ങളിൽപ്പെട്ട പലരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അല്ലാഹു വലിയ ബർക്കത്ത് നൽകുമാർ. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷേ ചില ആളുകളുണ്ട് ലോകമാന്യത്തിന് വേണ്ടി മാത്രം ചെയ്യാ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ജനങ്ങൾ എന്റെ പേര് പറയണം, അതിനുവേണ്ടി കൊടുക്കുക. ജനങ്ങൾ എന്നെ കുറിച്ച് നല്ലത് പറയണം, അതിനുവേണ്ടി നല്ല ഉഷാരിൽ വാഴ്ന്നു പറയാ. അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ കുറിച്ച് വലിയ നിസ്കാരക്കാരനാണെന്ന് പറയണം, അതിനുകൊണ്ട് നിസ്കരിക്കുക. അങ്ങനല്ലേ? അതേ സമയത്ത് പടച്ച റബ്ബിന് വേണ്ടി മാത്രം ഇത് ലോകമാന്യമാണ്. ആ ലോകമാന്യം ഉണ്ടായാൽ തുലാസിലെ ഭാരം കുറഞ്ഞു പോയി, തുലാസിലെ ഭാരം കുറക്കുന്നു. ചില ഉമ്മമാരെ കയ്യിലെ എപ്പ നോക്കിയാലും സബീനയാണ്. സബീന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നാട്ടിലൊക്കെ സബീന എന്ന് പറഞ്ഞാല് പാത്രം കഴുകുന്ന ഒരു പൊടി ഉണ്ട്, അതിനാ സബീന. ഇവിടെ അതിനാ സബീന എന്ന് പറയും. ഈ മൗലൂദ് കിതാബിന് സബീന എന്ന് അറിയോ? ഇല്ല. കേരളത്തിലൊക്കെ അതിന് സബീന എന്ന് പറയും. അതേ സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അതങ്ങനെയാണ്. ഏത് നാട്ടിൽ പോയാലും ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. സുബ്ഹാനല്ലാഹ്. മലപ്പുറം ജില്ലയിൽ പോയാല് ഈ പിന്നെ എന്താണ്, കിഴങ്ങ്, കിഴങ്ങ് എന്റെ നാട്ടിൽ പറയും കിഴങ്ങ്. ആ കിഴങ്ങ് ഇറച്ചിന് പറയും പൂളിറച്ചി, അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. അതേ കപ്പ ബിരിയാണിയെ കുറിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പോയി ചോദിച്ചാൽ അവിടെ പറയും ഇവിടെ മരിച്ചിനി എന്നാ പറയാ. മരിച്ചിനി, മരിക്കിനി അല്ല, അത് വേറെ. ഞാൻ പറഞ്ഞ അവരോട് മരിച്ചിനി എന്ന പദം നിങ്ങൾ കാസർഗോട്ടേക്ക് വന്ന് പറഞ്ഞാൽ കാസർഗോട്ടുകാർ പറയും ഇന്നാലില്ലായ്മയില്ലേ രാജു. കാരണം മരിച്ചിനി പറഞ്ഞാൽ ഹലാസോകായാണ്. അപ്പൊ അങ്ങനെ ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. ലോകമാന്യം അത് വല്ലാത്തൊരു വിഷയമാണ്. ചില ഉമ്മമാരെ കയ്യില് ചില ഏടുകൾ ഉണ്ടാകും. എപ്പൊ നോക്കിയാലും ഏട്, ഏടും പിടിച്ചിരിക്കുന്ന തൂങ്ങ തന്നെ. ഒന്നില്ല, ചില ഉമ്മമാരങ്ങനെ കയ്യിൽ ഏടും പിടിച്ചിരിക്കുന്ന തൂങ്ങ. അങ്ങനെയല്ല, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹുവിന് വേണ്ടിയിട്ട്. അവൻ ലോകമാന്യമെന്ന പ്രവർത്തനമുള്ളവൻ, ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോ, ജനങ്ങൾക്ക് വേണ്ടി വാദം പറഞ്ഞവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോ, ജനങ്ങൾക്ക് വേണ്ടി പൈസ സംഭാവന കൊടുത്തവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോ, ഹബീബായ തങ്ങൾ പറയുകയാണ്, അതേ നിങ്ങളെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് വലിയ ശിർക്കല്ല. വലിയ ശിർക്കുണ്ട്, ചെറിയ ശിർക്കുണ്ട്, അങ്ങനെയാണ് ചില പദപ്രയോഗം. ആ വലിയ ശിർക്കിനെയല്ല ഞാൻ നിങ്ങളെ മേൽ പേടിക്കുന്നത്. കാരണം മുഅ്മിനീങ്ങളൊക്കെ ഒറ്റയടിക്ക് മുശ്രിക്കുകളായി പോകുമെന്ന പേടിയൊന്നും എനിക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, ആ പേടിയുള്ളത് മുജാഹിദുകൾക്ക് മാത്രം. നബിതങ്ങൾക്കും കൂടി ഇല്ലാത്തൊരു പേടിയാണ് മുജാഹിദുകൾക്കുള്ളത്. തങ്ങൾ പറയാണ് നിങ്ങളെ മേൽ വലിയ വലിയ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസം ഒന്നും ഉണ്ടാവും എനിക്ക് പേടിയില്ല. പക്ഷേ ചെറിയ ശിർക്കുണ്ട്, അത് നിങ്ങളെ പിടികൂടുമെന്ന് എനിക്ക് വലിയ പേടയാണ്.
ഏതാണത്? സ്വഹാബത്ത് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, അറിയാ, അത് ചെറിയ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതുള്ളവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നല്ല, മറിച്ച് അതിനെ വളരെ ഗൗരവത്തിൽ കാണണം എന്നതിനേക്കുള്ള സൂചനയാണ്. ലോകമാന്യമുള്ളവൻ ഹബീബായ തങ്ങൾ പറയാണ്, അവൻ അയ്യാമത്ത് നാളിൽ വന്നാൽ അത്തരക്കാരോട് അല്ലാഹു തആല പറയൂ, ജനങ്ങൾക്കൊക്കെ നന്മകൾക്ക് നന്മകൾ പ്രതിഫലം നൽകുമ്പോ തിന്മകൾക്ക് തിന്മകളെ കൊണ്ട് പ്രതിഫലം നൽകുമ്പോ ആ ലോകമാന്യമുള്ള ആളുകളോട് അല്ലാഹു തആല പറയും, ഇത് ഹബൂ, ഓ നിങ്ങൾക്ക് എന്റെ അടുത്ത് പ്രതിഫലമില്ല, നിങ്ങൾ പോകൂ. ഇലല്ലദീന കുന്തും തുറാഊന ഫി ദുനിയാ, ദുനിയാവിൽ ചില ആളുകൾക്ക് കാണിക്കാനായി നിങ്ങൾ ചെയ്തതല്ലേ, നിങ്ങൾ അവരെടുത്ത് പോയിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുവോ എന്ന് പോയി നിങ്ങൾ നോക്കൂ, എന്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പൊ അതുകൊണ്ട് ലോകമാന്യം എന്നത് തുലാസിലുള്ള ഭാരത്തെ കുറക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതേതാണ്? ഇൻതിഹാകുൽ ഹുർമാ, ബഹുമാനമുള്ളതിനെ ബഹുമാനമില്ലാതെയാക്കി കളയല്. പള്ളിക്കൊരു ബഹുമാനുണ്ട്, ആ പള്ളിയുടെ ബഹുമാനം പരിഗണിക്കാതിരിക്കല്. തങ്ങന്മാർക്കൊരു ബഹുമാനുണ്ട്, ആ ബഹുമാനത്തെ ഒന്ന് കൊടുക്കാതിരിക്കല്. ആലിമീങ്ങൾക്കൊരു ബഹുമാനുണ്ട്, ആ ബഹുമാനത്തെ അവർക്ക് നൽകാതിരിക്കൽ, അത് വലിയ വിഷയമാണ് കേട്ടോ. ബഹുമാനമുള്ള ഒരു കാര്യത്തിന് ബഹുമാനം നൽകാതിരുന്നാൽ അത് തുലാസിലെ ഖനം കുറഞ്ഞു പോകുന്നതാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അതുകൊണ്ടാണ് ഒരു സുന്നത്തായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. ഉദുവെടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. വല്ലാത്ത നാറ്റുണ്ട്, മിസ്വാക്ക് ചെയ്തില്ല എന്ന് കണ്ടാല് തൊള്ളന്റെ മണം പോവൂല, എന്നാ പിന്നെ സുന്നത്തിന്റെ പരിധിയും കൂടി വിട്ടങ്ങോട്ട് പോവും, പിന്നെ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാവുന്ന പണ്ഡിതന്മാർ പറഞ്ഞു 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 പറഞ്ഞു. അതാണ് സുന്നത്താക്കപ്പെട്ട മിസ്വാക്കിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എന്നാൽ ആ മിസ്വാക്കാകുന്ന സുന്നത്തിനെ ഒരു ചങ്ങാതി ചെറുതായി കണ്ടു, എന്ന കിതാബിൽ മിസ്വാക്ക് എന്ന സുന്നത്തിനെ കൊച്ചാക്കി കണ്ട ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയുകയാണ്. ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സംഭവം പറയാണ്. ഇബ്നു ഖല്ലഖാൻ തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനവരികൾ പറയുകയാണ്, അതേ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് നമുക്കൊരു സംഭവം മനസ്സിലായി. ഏതാണ് ആ വിഭാഗം ആളുകൾ? അവരതാ ഡമസ്കസിലേക്ക് പോവുകയാണ്. അവർ ഡമസ്കസിലേക്ക് പോകുന്നു. അവർ ഏത് നാട്ടുകാരാണ്? അവരതാ ബസ്വറക്കാരാണ്. ബസ്വറക്കാരായ അവർ ഡമസ്കസിലേക്ക് പോവുകയാണ്. അവർക്കിടയിൽ ഒരു നാടുണ്ട്, ആ നാട്ടിന്റെ പേര് സലാമ എന്നാണ്. സലാമ എന്ന നാട്ടിൽ ഒരു പുരുഷനുണ്ടായിരുന്നു. ആ പുരുഷനൊരു കൊച്ചു പരിഹാസം കൂടുതലാണ്. ചില നാടുകളിൽ അത്തരക്കാരുണ്ടാകും, എന്ത് നടക്കുകയാണെങ്കിൽ ചെറുതായി കാണും, പരിഹാസത്തോടെ കാണും. അങ്ങനെ ചില ആളുകളുണ്ട്, എന്ത് നടക്കുകയാണെങ്കിലും ചെറുതായി കാണുന്ന ചില ആളുകളുണ്ട്, പരിഹാസത്തോടെ കാണുന്ന ആളുകൾ. അപ്പൊ ഇബ്നു ഖല്ലഖാൻ തങ്ങൾ പറയാണ്, ആ സലാമ എന്ന നാട്ടിലെ ചെറുപ്പക്കാരൻ അവൻ ആ നാട്ടിൽ എന്തുണ്ടെങ്കിലും പരിഹാസത്തോടെ കാണും. മാത്രമല്ല, വിവരമുണ്ടോ? വിവരമില്ലതാനും, വല്ലാത്ത വിവരക്കേടാണ്, വല്ലാത്ത വിവരക്കേടുള്ളവനാണ്. വിവരമുണ്ടെങ്കിൽ പിന്നെ അവൻ പരിഹസിക്കൂലല്ലോ, വിവരക്കേടുള്ളവനാണ്. എന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ ആ ചെറുപ്പക്കാരനുള്ള സദസ്സിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഏതാണ് ചർച്ച? മിസ്വാക്ക് എന്ന സുന്നത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. മിസ്വാക്ക് ചെയ്താൽ കിട്ടാൻ പോകുന്ന മഹത്വമുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. ആ ചർച്ച നടക്കുന്ന സമയത്ത് ആ സദസ്സിൽ ആ ചെറുപ്പക്കാരനുണ്ട്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഈ ചരിത്രം എന്തിനാ പറയുന്നത്? ബഹുമാനമുള്ളതിനെ ബഹുമാനിക്കണം, അല്ലാതെ കണ്ടാൽ തുലാസിൽ ഭാരം കുറഞ്ഞു പോയി. ആ
സദസ്സിലുള്ള ഈ ചെറുപ്പക്കാരൻ മിസ്വാക്കിന്റെ ചർച്ച ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറയാണ്, വല്ലാഹി മസ്മാസ്താക്കൂ ഇല്ലാ മിനൽ മഖ്റജി. പറയുന്നത് മിസ്വാക്കിന് നല്ല പവറുണ്ടെന്നാണല്ലോ, ഞാൻ മിസ്വാക്ക് ചെയ്യുന്നത് സ്വകാര്യ അവയവത്തിലൂടെയാണ്. സ്വകാര്യ അവയവം എന്ന് പറഞ്ഞാല് ആ അവയവത്തിന്റെ പേര് വ്യക്തമാക്കി പറയാൻ പറ്റൂല, അതാണ് സ്വകാര്യ അവയവം. ഒന്നും കൂടി പറഞ്ഞാൽ പിന്ദ്വാരം എന്ന് നമ്മൾ പറയും, മദ്രസാ പുസ്തകങ്ങളിലൊക്കെ ഉള്ള ആ പദം, ആ പിന്ദ്വാരത്തിലൂടെയാണ് ഞാൻ മിസ്വാക്ക് ചെയ്യാ. ഈ ചെറുപ്പക്കാരൻ പരിഹാസത്തോടെ പറഞ്ഞു 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 ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ ചെറുതാക്കി നിനക്കാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ പിന്ദ്വാരത്തിലൂടെ ഒരു വേദന പിടികൂടി. ഇവനാകെ പറഞ്ഞത് എന്താണ്? മിസ്വാക്കിന് വലിയ പവറുണ്ടെന്നത് ശരിയാണ്, ഞാൻ മിസ്വാക്ക് ചെയ്യുന്നത് എന്റെ സ്വകാര്യ അവയവത്തിലൂടെയാണ്. ഇവൻ ആ മിസ്വാക്കിനെ ഒന്ന് പരിഹസിച്ച് പറഞ്ഞപ്പോ അവന്റെ സ്വകാര്യ അവയവത്തിൽ ഒരു വേദന പിടികൂടി. എന്നിട്ട് ബഹുമാനപ്പെട്ടതേ ഇബ്നു ഖല്ലിക്ക നിങ്ങൾ പറയാണ്, ഒമ്പത് മാസം പിന്നിടുകയാണ് ഈ സ്വകാര്യ അവയവത്തിൽ കൂടിയ വേദനയെ. പിന്നെ ഒമ്പത്, അതേ ഒമ്പത് മാസങ്ങൾ പിന്നിടുകയാണ്, ഒമ്പത് മാസം പിന്നിടുകയാണ്. വഹുവ യഷ്കൂമിൻ അലമിൽ ബതനി വൽ മഖ്റജി, ഇച്ചങ്ങാതിക്ക് വയറുവേദനയാണ്, അതുപോലെ തന്നെ സ്വകാര്യ അവയവത്തിൽ വേദനയാണ്. എത്ര മാസമാ വേദന ഉണ്ടായത്? ഒമ്പത് മാസം വേദനയുണ്ടാവുകയാണ്. പിന്നെ നോക്കുമ്പോ സുമ്മാ അസ്വാബഹു മിസ്ലു തലഖിൽ ഹാമിലി, ഒരു ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകാറില്ലേ അതുപോലെയുള്ള ഒരു പ്രസവ വേദന ഇച്ചങ്ങാതിക്ക് അനുഭവപ്പെടുകയാണ്. ശദറാത്തു ദഹബ് ഫീ അഖ്ബാരി മൻ ദഹബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണിത്. പരിശോധിച്ചു നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഗർഭിണിയാ, ചെറുപ്പക്കാരന്റെ വയറ്റിന്റെ ഉള്ളില് കുഞ്ഞുണ്ട് എന്ന് ഡോക്ടർമാര് പറയാണ്. പിന്നെ നോക്കുമ്പോ പ്രസവിക്കാനായി, പ്രസവിച്ചു നോക്കുമ്പോ കുഞ്ഞല്ല, പ്രസവിച്ചു നോക്കുമ്പോ ഒരു ജീവിയാണ് വയറ്റിലുള്ളത്. എങ്ങനെ ഒരു ജീവി വയറ്റിന്റെ ഉള്ളില് പോയി? അത് പോയത് റബ്ബ് കൊണ്ടുപോയതാണ്. എന്തേ റബ്ബ് കൊണ്ടുപോകാൻ കാരണം? മിസ്വാക്കാകുന്ന സുന്നത്തിനെ പരിഹസിച്ചത് കൊണ്ടാണ്, ബഹുമാനമുള്ളതിന്റെ ബഹുമാനം താഴ്ത്തി പറഞ്ഞത് കൊണ്ടാണ്. അത് വല്ലാത്ത അപകടമാണ്. എന്നിട്ടെന്താണ് ഈ ജീവിയുടെ ശൈലി എങ്ങനെയാണ്, ഏത് രൂപത്തിലുള്ള ജീവിയാണ്? ഇത് വിശദീകരിച്ചുകൊണ്ടിങ്ങനെ പറയാണ്, വറസുഹു, ആ ജീവിയുടെ തലയുണ്ടല്ലോ, മിതുലു റയസി സമക്ക, ഒരു മത്സ്യത്തിന്റെ തല പോലോത്ത തലയാണ്. വലഹു അർബഉ അന്യാം, ആ ജീവിക്ക് നാല് തേറ്റകളുണ്ട്. പോരാവധനവും ത്വവീലോ, നീണ്ട വാല് ആ ജീവിക്കുണ്ട്. ഒരു ചാണ് എത്ര നീളമാണോ അത്രയും നീളത്തിലുള്ള ഒരു വാല് ആ ജീവിക്കുണ്ട്. നാല് വിരലുകൾ ആ ജീവിക്കുണ്ട്. പോരാ, ആ ജീവിയുടെ സ്വകാര്യ അവയവം ഏതുപോലെയാണ്? മുയല് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ മുയലിന്റെ സ്വകാര്യ അവയവം പോലെയുള്ള അവയവം ഈ ചെറുപ്പക്കാരന്റെ വയറ്റിലുണ്ടായ ജീവിക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ ചരിത്രം മുന്നോട്ട് പോകുമ്പോ പറയാണ്, ഈ ചെറുപ്പക്കാരൻ ആ ജീവിയെ പ്രസവിച്ചപ്പോ ആ ജീവി മൂന്ന് തവണ അട്ടഹാസിച്ചു, മൂന്ന് തവണ ശബ്ദമുണ്ടാക്കി, മൂന്ന് തവണ ശബ്ദമുണ്ടാക്കിയപ്പോ ഈ ചെറുപ്പക്കാരന്റെ മകൾ ആ മകളങ്ങ എണീറ്റിട്ട് സജ്ജത്ത് റയസഹു ആ ജീവിയുടെ തലക്കങ്ങിട്ടിട്ട് കൊന്നു കളഞ്ഞു. ആ ജീവി അങ്ങ് ജീവൻ പോയി. ആ ജീവി ചത്തതിനു ശേഷം ഈ ചെറുപ്പക്കാരൻ രണ്ടു ദിവസമേ ജീവിച്ചിട്ടുള്ളൂ. രണ്ട് ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ അങ്ങ് മരിക്കുകയാണ്. വഹുവ യഖൂലു
ഈ ചെറുപ്പക്കാരൻ മരിക്കും ഇങ്ങനെ പറയുകയാണ്, എന്നെ കൊന്നുകളഞ്ഞതാ ജീവിയാണ്, എന്റെ ആമാശയത്തെ മുറിച്ചു കളഞ്ഞതാ ജീവിയാണ്. ആ നാട്ടിലെ ഖതീബ് അതിന് സാക്ഷിയാണ്. ആ നാട്ടിലെ മുഴുവൻ ആളുകൾ ആ ജീവിയെ വന്ന് നോക്കിപ്പോയവർ. കിതാബിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനു പറഞ്ഞു, ഒരു ബഹുമാനമുള്ള കാര്യത്തിന് ഇകഴ്ത്തി പറഞ്ഞാൽ പാഠം പഠിപ്പിക്കുകയാണ്. അതിനു പുറമേ തുലാസിന്റെ കനം കുറഞ്ഞു പോയി. കഴിവിന്റെ പരമാവധി തുലാസിന്റെ കനം കൂട്ടാനും തുലാസിന്റെ കനം കുറക്കാതിരിക്കാൻ എല്ലാ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കണോ. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. ആ രൂപത്തിലെ സംസൽകർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ച് പടച്ചറപ്പിന്റെ കോടതിയിലെത്തുമ്പോ തുലാസ് യാഥാർത്ഥമാണ്. ആ തുലാസിൽ എത്തി നോക്കുമ്പോ ധാരാളം പ്രവർത്തനങ്ങൾ കനം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണോ, അവർ വിജയികളാണ് കേട്ടോ. അതുകൊണ്ട് സർവ മുഅ്മിനീങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ, ഒരു നേരത്തെ നിസ്കാരം മുടക്കണ്ട, ഒരു വഖ്ത് നിസ്കാരം പോലും ഖലാഇ ചെയ്യണ്ട, ഖുർആൻ പാരായണം നടത്താത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉമ്മമാരെ പരിഷ്കാരികളായി നടക്കണ്ട, നല്ല ലജ്ജയുള്ള ഉമ്മമാരാകണോ. ഈ റജബ് മാസത്തിൽ അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ സമ്മാനമല്ലേ നിസ്കാരം എന്നത്. എത്ര വലിയ തിരക്കാണെങ്കിലും ഒരു നേരത്തെ നിസ്കാരവും സമയത്തെ തൊട്ട് പിന്തിപ്പിക്കണ്ട. ഉമ്മമാരെ ഈ റജബ് മാസത്തിലാണ് ഹബീബായ തങ്ങൾ മിഅ്റാജ് യാത്ര പോയത്. അവിടെ പോയപ്പോ ചില വിഭാഗം സ്ത്രീകൾക്ക് ശിക്ഷ നൽകുന്ന രംഗം കാണുകയാണ്. എല്ലാ വ്യത്യസ്തമായ രൂപഭാവത്തിലാണ് ചില സ്ത്രീകൾക്ക് ശിക്ഷ കിട്ടിയത്. എങ്ങനെയാണ്, അവരുടെ തലയിലെ മുടി കൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ചില സ്ത്രീകളെ നാവ് കൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. വേറെ ചില സ്ത്രീകളെ സ്തനങ്ങളെ കൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഈ രംഗം ഹബീബായ തങ്ങള് കണ്ടപ്പോ ചോദിച്ചു, അല്ല ഈ സ്ത്രീകൾ ആരാണ്? അപ്പൊ പറഞ്ഞ മറുപടി എന്താണ്, ഹബീബായ തങ്ങളെ തലയിലെ മുടി കൊണ്ട് ശരീരത്തെ കെട്ടിയിട്ട സ്ത്രീകൾ ആരാണെന്നറിയുമോ, അതേ തലമറക്കാത്ത സ്ത്രീകളാണ് കേട്ടോ. അന്യ പുരുഷന്മാർക്ക് മുന്നിൽ ഒരു ഹയാവുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ തല തുറന്നു വെച്ച് മുടി കാണിച്ച് നടക്കുന്ന സ്ത്രീകളില്ലയോ, മുഖം കാണിച്ച് നടക്കുന്ന സ്ത്രീകളില്ലയോ, അവർക്ക് നാളെ പരലോകത്തന്ന് കൊടുക്കുന്ന ശിക്ഷയാണ് തലമുടി കൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടുകയാ. വീണ്ടും ചോദിച്ചു, അല്ല ഈ നാവ് കൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടിയിട്ട് ശിക്ഷിക്കപ്പെട്ടവരാരാണ്? ഹബീബായ തങ്ങൾക്ക് പറഞ്ഞ മറുപടി, നബിയേ ആ നാവുകളെ കൊണ്ട് സ്വന്തം ഭർത്താക്കന്മാരെ ചീത്ത പറഞ്ഞവരാ, മനസ്സ് വേദനിപ്പിച്ചവരാ. ചോദിച്ചു, അല്ല സ്വന്തം സ്തനങ്ങളെ കൊണ്ട് ശരീരത്തെ വലിച്ചു കെട്ടിയിട്ട് ശിക്ഷിക്കപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരാരാ? ഹബീബായ തങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്, തങ്ങളെ സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് ആ ഭർത്താക്കന്മാരെ കിടപ്പറയിലേക്ക് വിളിക്കുമ്പോ ഭർത്താവിന്റെ കൂടെ കിടക്കാന് സമയം കാണാതെ അന്യ പുരുഷന്മാരോട് അവിഹിത ബന്ധം സ്ഥാപിച്ചവരുണ്ടോ? ഉമ്മമാരെ സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ടാണെങ്കിലും കല്യാണം കഴിക്കാത്തവരാണെങ്കിലും വാട്സപ്പിലൂടെ അവിഹിത ബന്ധം വെച്ച് പുലർത്തുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്മാരില്ലയോ, അവർക്കുള്ള അദാബാണ് പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ല നൽകുന്നത് കേട്ടോ.
അതുകൊണ്ട് നമ്മളെ പരിഷ്കാരികളാകാതെ ഫാഷനിന്റെ പിന്നാലെ പോകാതെ പടച്ചറപ്പിനെ പേടിച്ചു ജീവിക്കുന്ന നല്ല ഉമ്മമാരായി നിങ്ങൾ മുന്നോട്ട് വരണോ, നല്ല സഹോദരിമാരായി ജീവിക്കണോ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എന്റെ മോമിനീങ്ങളും എണീറ്റു നിൽക്കുമോ? എല്ലാ മോമിനീങ്ങളും നടുത്തേക്ക് വരണോ? ഇൻഷാല്ലാ നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലിയിട്ട് ഒരു ചെറിയ ദുആ നടത്തിയിട്ട് പിരിയണം. ഇത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. കാരണം ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുള്ള സദസ്സാണ്. അല്ലാഹുവേ ഈ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാക്കണേ അല്ലാ. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നു. ഉമ്മമാരെ വേഗം നല്ല സംഭാവന നൽകുക. പുരുഷന്മാരൊക്കെ എന്റെ കയ്യിൽ തന്നെ തന്നാ മതി, ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. സുഹൃത്തുക്കളെ, മനസ്സൊരല്പനേരം ഹബീബായ തങ്ങളിലേക്ക് തിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. നമ്മുടെ കൽബിൽ ഹബീബായ തങ്ങളെ കൊണ്ട് നിറക്കണം. എല്ലാ തെരികളും മാറ്റി നിർത്തണം. ചെറുപ്പക്കാരെ ബാപ്പാനെ ബഹുമാനിക്കുന്ന മക്കളാകണം, ഉമ്മാനെ ബഹുമാനിക്കുന്ന മക്കളാകണോ? ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന കുട്ടികളാകാൻ പാടില്ല, പാപ്പാനെ ചീത്ത പറയുന്ന മക്കളാകാൻ പാടില്ല, ഉമ്മാക്കും ഉപ്പാക്കും ചെലവിന് കൊടുക്കാത്ത മക്കളാകാൻ പാടില്ല. ഓ പെങ്ങളെ, ഡിഗ്രി പഠനം പൂർത്തിയാകുമ്പോ നല്ലൊരു പുതിയ ആപ്പിള നോക്കി വെച്ചിക്കണോ എന്ന് പറഞ്ഞിട്ട് ബാപ്പയും ഉമ്മയും പറയുമ്പോ എനിക്ക് അവർ വേണ്ട, എനിക്ക് വേണ്ട പുതിയ ആപ്പിളനെ ഞാൻ തന്നെ തേടിയിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ബാപ്പാന്റെ പെരടിയും ഉമ്മാന്റെ പെരടിയും ചവിട്ടിയിട്ട് കണ്ടുകിട്ടിയ കാമുകന്റെ കൂടെ ഒളിച്ചു പോകുന്ന മക്കളാകല്ലേ? ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന, ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് വന്നു പോകരുത്. സുബ്ഹാനല്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ ഖബറിൽ കിടക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുത്ത് എപ്പോഴും ഒരു കഴുത ഒച്ച വെക്കുകയാണ്, ഒരു കഴുതയുടെ ശബ്ദം കേൾക്കുകയാണ്. കഴുത ശബ്ദിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദമില്ലേ, ആ ശബ്ദം ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുത്ത് കേൾക്കുകയാണ്. ഒരു പുഴയുടെ അടുത്താണ് ആ ചെറുപ്പക്കാരന്റെ ഖബറുള്ളത്. ജനങ്ങൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇബ്നു അബി ദുനിയാ രേഖപ്പെടുത്തിയ അൽ ഖുബൂരിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ജനങ്ങൾ അതിലൂടെ നടന്നു പോകുമ്പോ അതാ ആ സ്ഥലത്തിൽ നിന്ന് ഒരു കഴുത ശബ്ദിക്കുന്നത് പോലെ കേൾക്കുകയോ? അപ്പൊ ചോദിച്ചു, എന്തേ ഇവിടെ എപ്പോഴും ഒരു കഴുത ഇങ്ങനെ ശബ്ദിക്കുകയാണല്ലോ? അപ്പൊ പറഞ്ഞു, ഈ പുഴയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരന്റെ ഖബറുണ്ട് കേട്ടോ. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുത്താണ് ഈ കഴുതയുടെ ശബ്ദം കേൾക്കുന്നത്. ചോദിച്ചു, എന്തേ ഈ കഴുതയുടെ ശബ്ദം കേൾക്കാൻ കാരണോ? പറയുകയാണ്, ഫക്കാനത്ത് ഉമ്മുഗു തുക്കല്ലി മുഗു ബിഷൈ, ഈ മകൻ ഒരു തെറ്റ് ചെയ്യുമ്പോ ഈ മകനോട് ഉമ്മ ഉപദേശിക്കുകയാണ്, മോനെ തെറ്റ് ചെയ്യല്ലടാ. ഉമ്മ ഇവനെ ഉപദേശിക്കുമ്പോ ഇവൻ ഉമ്മാനോട് ഫയഖൂലു ലഹാ, ഇവൻ ഉമ്മാനോട് പറയുകയാണ്, നഹീ കകി, കഴുത ഒച്ചയിടുന്നത് പോലെ ഒച്ചയിട്ടോ. ചില ഉമ്മമാരോട് മക്കൾ പറയാറില്ലേ, കുറക്കണ്ട കുറക്കണ്ട എന്ന് പറയാറില്ലേ? കുറക്കുന്നത് നായയല്ലേ? ആ നായയുടെ ശബ്ദത്തിന് തുല്യമാക്കിയിട്ടല്ലേ ഉമ്മ ഒരു നല്ല കാര്യം മോനോട് പറയുമ്പോ മോൻ പറഞ്ഞത്? ഇതുപോലെ ഈ ചെറുപ്പക്കാരൻ ഉമ്മ ഇവനെ ഉപദേശിക്കുമ്പോ ചെറുപ്പക്കാരൻ ഉമ്മാനോട് പറയാണ്, നീ കഴുതയെ പോലെ ശബ്ദിക്കണ്ട, കഴുതയെ പോലെ ഒച്ച വെക്കണ്ട. അല്ലാഹ് ഇവന്റെ കൊടുത്ത ശിക്ഷയാണ്, ഇവൻ മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ ഉമ്മാന്റെ ശബ്ദത്തിന് കഴുതയുടെ ശബ്ദത്തോട് ഉപമിച്ചതുകൊണ്ട് ഇവന്റെ ഖബറിന്റെ അടുത്ത് എപ്പോഴും കഴുതയുടെ ശബ്ദം കേൾക്കുന്നു. ഇവന് അബി ദുനിയാവിടത്തെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അപ്പൊ
നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഹബീബായ തങ്ങളോട് വലിയ മഹബ്ബത്ത് വെക്കണം, ഖൽബിൽ നിബിദങ്ങളെ നിറക്കണം, ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു തീരുമാനമെടുക്കണം, മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കണം. അതിന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണോ, ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണോ. കള്ളുകുടിച്ചവനുണ്ടാകാം, വ്യഭിചരിച്ചവനുണ്ടാകാം, മയക്കുമരുന്നിനടിമപ്പെട്ടവനുണ്ടാകാം. എല്ലാവരും അതിൽ നിന്ന് തൗബ ചെയ്യണം. ഇനി വരാൻ പോകുന്നത് നല്ല നല്ല മാസങ്ങളാണ്. സൽക്കർമ്മങ്ങൾക്ക് സമയം കാണണം. ചെറുപ്പക്കാരാ ഡേ നൈറ്റ് ടൂർണമെന്റ് മാറ്റിവെച്ചോ, പെണ്ണൈറ്റ് ടൂർണമെന്റ് മാറ്റിവെച്ചോ, കേരംസ് മാറ്റിവെച്ചോ, ചീട്ടുകളി മാറ്റിവെച്ചോ, കല്യാണ വീട്ടിലെ ആഭാസങ്ങളെ ദൂരെ വെച്ചോ, എല്ലാ പരിഷ്കാരങ്ങളെ വലിച്ചെറിഞ്ഞോ. വരാൻ പോകുന്ന മാസങ്ങളിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കിക്കോ. സിനാ കൈവിട്ടോ. തൃശൂർ ജില്ലയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു. എന്റെ പ്രഭാഷണത്തിന്റെ ക്ലിപ്പിംഗ് എല്ലായിടത്തും എത്തിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. എന്നോട് സമ്മതം ചോദിച്ചിട്ടേ ജനങ്ങൾക്ക് എത്തിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ ഒരു സ്ത്രീ വിളിച്ചിട്ട് നിങ്ങളെ നമ്പർ ചോദിച്ചു. ഞാൻ അവനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സ്ത്രീകൾ നമ്പർ ചോദിച്ചാലും കൊടുക്കാൻ പാടില്ല. എന്താണ് വിഷയമെന്നറിഞ്ഞിട്ട് ഞാനത് പരിഹാരം നിന്നോട് പറയാം, അല്ലാതെ എന്റെ നമ്പർ കൊടുക്കണ്ട. ആ സ്ത്രീ വിളിച്ചിട്ട് ഇവനോട് എന്റെ നമ്പർ ചോദിച്ചു, ഉസ്താദിന്റെ നമ്പർ ഉണ്ടോ? അപ്പൊ ഇവൻ പറഞ്ഞു ആ പെണ്ണിനോട്, ഉസ്താദ് സ്ത്രീകളെ നമ്പർ കൊടുക്കണ്ട, സ്ത്രീകൾക്ക് നമ്പർ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിഷയം? അപ്പൊ ഇവൻ പറയാണ്, ആ പെണ്ണ് ഇവനോട് പറയുകയാണ്, എനിക്ക് ഉസ്താദിനോടൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയാനാണ്. എന്താണ് വിഷയം? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ തെറ്റിയിരിക്കുകയാ. ഇപ്പൊ എനിക്കും എന്റെ ഭർത്താവിനും ഒരു ബന്ധമില്ല. അതിനുശേഷം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. ഒരിക്കൽ ഞാൻ ഉസ്താദിന്റെ ഒരു വാദ കേൾക്കാനിടയായി. ആ വാദിൽ ഞാൻ ചെയ്ത തെറ്റിന്റെ ഒരു ഗൗരവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ എനിക്ക് തൗബ ചെയ്യണമെന്ന് തോന്നി. ഞാൻ തൗബ ചെയ്തു. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിസ്കാരം കൈവിട്ടില്ല. പിന്നെ ഞാൻ ആ തെറ്റിലേക്ക് പോയിട്ടില്ല. എന്റെ റബ്ബ് ഞാൻ ഇതുവരെ ചെയ്ത പാപം പൊറുത്തു തന്നോ എന്നെനിക്കറിയില്ല. അതിന് ഉസ്താദ് വാദിന്റെ സദസ്സിലൊന്ന് ദുആ ചെയ്യാൻ പറയാനാണ്. അല്ലാഹു ആ സഹോദരി ഉൾപ്പെടെ ആരെല്ലാം തെറ്റ് ചെയ്തവരുണ്ടോ, നമ്മൾ ആരും വലിയ കേമന്മാരൊന്നുമല്ല, നമ്മളെല്ലാം തികഞ്ഞവരല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടായേക്കും. പടച്ചറപ്പേ, നല്ല നല്ല മാസങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ഉറുമത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാ. ഞാൻ എല്ലാവരോടും പറയട്ടെ, നല്ല തൗബ ചെയ്ത് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഹബീബായ തങ്ങളോട് കൽബ് കൊണ്ടൊരു ബന്ധം സ്ഥാപിച്ച് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്തോ. ഞാൻ എപ്പ മരിക്കുകയാണെങ്കിലും സാരമില്ല, മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടല്ലാതെ മരിക്കാൻ കഴിയില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് ഹബീബായ തങ്ങളെ കാണിക്കണേ അല്ലാ. യൂസുഫുൻ നബഹാനി തങ്ങള് അവിടത്തെ സഅദത്തു ദാറൈൻ ഫിസ്സലാത്തി അലാ സയ്യിദിൽ കൗനൈൻ എന്ന കിതാബിലെ രേഖപ്പെടുത്തിയ ഒരു ചെറിയ സംഭവം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. അബു ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ജുഅതു ബിൽ മദീന മർറാ, ഞാൻ മദീനയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു. ആ വിശപ്പ് 15 ദിവസങ്ങളോളം നീണ്ടു നിന്നു.
വിശപ്പ് മാറ്റാൻ കഴിക്കാൻ ഒരു വിഭവവും കിട്ടിയില്ല. ആ വിശപ്പ് മാറ്റാൻ എനിക്കാകെ പരിഹാരം കിട്ടിയത് ആ മദീനയിൽ വിശ്രമിക്കുന്ന നേതാവാബി താജിദാരെ മദീന സർക്കാരേ ആലം സയ്യിദേ കായിന ജനബേ മുഹമ്മദുർ റസൂലുള്ളാ പോരാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞാൻ എന്റെ വയറിനെ ഫൽസഖ്തു ബത്നി ബി ഖബ്രി ശരീഫി ലിന്നബി ബിൽ ഖബ്രി ശരീഫി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് അനുഭവിക്കുന്ന എന്റെ വയറിനെ കൊണ്ടുപോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബ്രി ശരീഫിലേക്ക് ഞാൻ ചേർത്തി വെച്ചു എന്നിട്ട് വാക്ക് സർത്തു മിന സ്വലാത്തി അലൈഹി എന്നെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് ഞാൻ അങ്ങ് ചൊല്ലി തീർത്തു. ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തൂക്കം വന്നുപോയി. ഉറക്ക് എന്നെ പിടികൂടുകയാണ്. ഹബീബായ തങ്ങളെ ഖബ്ര് ശരീഫിന്റെ അടുത്ത് തന്നെ ഞാനതാ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കിലങ്ങ് എത്തിയപ്പോ എന്നിലേക്ക് വരുന്നു ജമീനോ സമാ തുമാരേ ലിയെ മക്കീനോ മക്കാ തുമാരേ ലിയെ ബനെ ദോ ജഹാൻ തുമാരേ ലിയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ സ്വപ്നത്തിൽ വരികയാണ്. തങ്ങൾ എന്റെ കയ്യിൽ ഒരു റൊട്ടി തരികയാണ്. സ്വപ്നത്തിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിലേക്കൊരു റൊട്ടി തരികയാണ്. അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് തങ്ങൾ പറയുകയാണ് യൂസുഫുൻ നബഹാനി തങ്ങൾ സദസ്സിൽ രേഖപ്പെടുത്തിയതാണ് റൊട്ടി തരികയാണ്. അതാ ഞാൻ ആ റൊട്ടി അങ്ങ് തിന്നു അതിന്റെ പകുതി അങ്ങ് തിന്നു പകുതി അങ്ങ് തിന്നപ്പോഴേക്ക് ഉറക്കിൽ നിന്ന് ഞാൻ ഉണരുകയാണ്. ഉണർന്ന് നോക്കുമ്പോ എന്റെ വിശപ്പ് മാറിയിരിക്കുകയാണ്. എന്നിട്ട് മഹാനവരികൾ പറയാണ് അത് കേവലം ഒരു സ്വപ്നമല്ല എന്ന് വരുത്താനായി മഹാനവരികൾ പറയുകയാണ് ഉറക്കിൽ നിന്ന് ഞാൻ ഉണർന്നു നോക്കുമ്പോ എന്റെ വിശപ്പ് മാറി എന്ന് മാത്രമല്ല എന്റെ കയ്യിൽ റൊട്ടിയുടെ ഒരു കഷ്ണമുണ്ട്. ആരാണ് ആ റൊട്ടി തന്നത്? സ്വപ്നത്തിൽ വന്നിട്ട് തന്നത് ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഏത് പ്രയാസത്തിനും തങ്ങൾ പരിഹാരമാണ്. നമ്മൾ തങ്ങളുടെ ആളുകളായി മാറണം. ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ ഒരൊറ്റ രാത്രി പോലും ചെറുപ്പക്കാരാ സെക്സ് വീഡിയോ നോക്കി കണ്ണുകേട് വരുത്തണ്ട. മ്യൂസിക്കിന്റെ പാട്ട് കേട്ട് നിങ്ങളെ ശ്രവണ പടങ്ങൾ മലിനമാക്കല്ല. ഹബീബായ തങ്ങളെ വാക്ക് കേൾക്കാനുള്ളതാണത്, മുത്തുനബിതങ്ങളെ കാണാനുള്ളതാണത്. അതുകൊണ്ട് എല്ലാ തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ചുരുങ്ങിയതൊരു 101 സ്വലാത്ത് ഉദുവോടെ അല്ലാതെ ചൊല്ലിയിട്ടല്ലാതെ കിടന്നുറങ്ങൂലാന്ന് ഇന്നത്തെ സദസ്സിൽ നിന്ന് തീരുമാനമെടുത്ത്. ഇത് നമ്മുടെ സമാപന സദസ്സാണ്, അവസാന നേരമാണ്. ഈ സദസ്സിൽ നിന്ന് തീരുമാനമെടുത്ത് പിരിഞ്ഞുപോയി വീട്ടിലെല്ലാ രാത്രിയും കിടന്നുറങ്ങുമ്പോ ഉറുവോടുകൂടെ സ്വലാത്തങ്ങ് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും സ്വപ്നത്തിൽ ഹബീബായ തങ്ങളെ കാണാൻ കഴിയും കിട്ടോ?
അതുകൊണ്ട് എന്റെ സാധുവായ എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ പറയുകയാണ്, ഒരുമിച്ചുകൂടിയ ഉമ്മമാരെ, പെങ്ങന്മാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മൾ ഒരുപാട് വാള് പറയുന്നുണ്ട്, വാളുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, വാളുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം തരണേ അല്ലാ. ദുനിയവിയായ വാളുകൾ മാത്രമാക്കി അത് പതിപ്പിക്കല്ലേ അല്ലാ. നമ്മൾ പറയുന്ന ഇൽമകളിൽ പറയുന്ന നമുക്കും കേൾക്കുന്നവർക്കും വലിയ നഫ്ഉള്ളതാക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ തുടക്കം മുതൽ ഇതുവരെ ഒരൽപ്പം വൈകിയെങ്കിലും ഒരാള് പോലും എണീറ്റു പോകാതെ എല്ലാ മുഅ്മിനീങ്ങൾ ഇരുന്ന് ശേഖരിക്കുകയാണ്. മറക്കപ്പുറത്ത് നല്ലവരായ ഉമ്മമാരിക്കുകയാണ്, സഹോദരിമാരിക്കുകയാണ്. ഈ മുഅ്മിനീങ്ങളെ ശരീരങ്ങളിൽ എന്ത് പ്രയാസങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ, മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. ഇവിടത്തെ നീണ്ട കാലത്തിന്റെ നേതൃത്വമാടിയിരുന്ന പി എം കെ ഉസ്താദ് ഉൾപ്പെടെ ഈ നാട്ടിൽ ആരെല്ലാം മരണപ്പെട്ട് കബറുകളിലുണ്ടോ, അതുപോലെ സാധുവാട് എന്റെ പിതാവ് ഉൾപ്പെടെ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ ഉസ്താദുമാരുൾപ്പെടെ സർവരുടെയും ദറജ വർദ്ധിപ്പിക്കണേ അല്ലോ. കബറുകളിലേക്ക് വെളിച്ചമെത്തിക്കണേ അല്ലോ. ജീവിച്ചിരിപ്പുള്ള നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യഗണങ്ങൾ, മുഹബ്ബീങ്ങൾ, സഹപ്രവർത്തകർ, കൂട്ടുകാരിട്ട ജനങ്ങൾ, എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നിങ്ങൾ കയ്യിലുള്ള നല്ല സംഭാവന എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? എത്ര പൈസ? മണിയില റസാഖ് ഹാജി, നിങ്ങക്ക് വിഷമുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല, ഞാനിവിടെ വന്നപ്പോ എന്നോട് ഹൗസിയ യൂസുഫ് സാഹിബ് പറഞ്ഞു, ഈ നാട്ടില് എത്ര വീടുണ്ട്? 25 വീടുകൾ ഉണ്ടെങ്കിലും വീട്ടിലെ എല്ലാവരും വാതിന് വരും. ചില നാട്ടിൽ പോയാൽ ചിലർ പറയും ഈ നാട്ടുകാരെ സദസ്സിൽ ആരും ഉണ്ടായിട്ടില്ല, എല്ലാം പുറത്തു വന്നവരാണെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞു, നേരെ തിരിച്ചാ പറഞ്ഞു, ഈ നാട്ടിലെ വീട്ടിലെല്ലാരും വാത് കേൾക്കാൻ വേണ്ടി സദസ്സിൽ വന്നിരിക്കുന്ന. എന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോ പറഞ്ഞു, നല്ലവരായ ചെറുപ്പക്കാരാണ് ഈ നാട്ടിലുള്ളത്. ഉസ്താദ് ദുആ ചെയ്യണം, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ, ഖൈർ നൽകട്ടെ. അപ്പൊ നമ്മുടെ ഹൗദ് പുറത്ത് മാറ്റണം, എന്നാ പിന്നെ പള്ളിക്ക് കുറച്ച് സ്ഥലം കിട്ടും.